ഓക്കെ ഗൈസ്, നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം സഞ്ജു സാമിനാണ്. നമുക്ക് പുള്ളിക്കാരനോട് ചോദിച്ചറിയാം, എന്തൊക്കെയാണ് ദുബായിലെ വിശേഷങ്ങൾ ഇവിടെ വന്നിട്ട്? ഹൗ എക്സൈറ്റഡ് ആർ യു? ദുബായ് നമ്മുടെ ഒരു രണ്ടാം വീടാണല്ലോ, നമ്മൾ എല്ലാവരും വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. കളി ഇല്ലാത്തപ്പോൾ വന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രാക്ടീസും, പിന്നെ വൈകിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാറുണ്ട്, ഫാമിലി കുറേ പേരുണ്ട്. അപ്പോൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഇവൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എന്തായാലും കുറേ കൂട്ടുകാർക്ക് അവാർഡൊക്കെ ഉണ്ട്, അപ്പോൾ അവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിലിം അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഇവൻ്റിൽ വരുന്നത്. അപ്പോൾ വന്നൊന്ന് അറിയാമെന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നതാണ്. അതെ. പക്ഷേ ക്രിക്കറ്റ് സംബന്ധമായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, കൂടുതലായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ ശരി ഈ വ്യക്തി ഭയങ്കര റെസ്പോൺസിബിൾ ആണ് നമുക്ക് നോക്കി പഠിക്കാൻ തോന്നുമെന്ന് തോന്നുന്നു വരാണെങ്കിൽ, അത് ഏത് ആളുടെ പേര് പറയും? ഓഫ് കോഴ്സ് എം എസ് ധോണിയാണ്. Everyone love that, അല്ലേ? നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് പ്ലേ ടുഗെദർ എന്നുള്ളൊരു സംഭവമാണ്. ഗെയിം തന്നെയാണ്, കളി തന്നെയാണ് എല്ലാം എന്ന് പറയുന്നത്. അപ്പൊ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് പ്ലേ ടുഗെദർ. ലെറ്റ്സ് പ്ലേ ടുഗെദർ. താങ്ക് യു സോ മച്ച് ആൻഡ് എൻജോയ്. സൈമ അവാർഡ്സ് 2023 റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് സ്വന്തം ബേസിൽ ജോസഫ്. ഹലോ ബേസിൽ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ മഞ്ഞ ഇംഗ്ലീഷിലൊക്കെ, അതാ ഞാനും വിചാരിച്ചു എന്തിനാ എന്റെ അമ്മ നിങ്ങൾ എന്തിനാ ഇത്ര ഇംഗ്ലീഷ് പറയുന്നത്? ഇംഗ്ലീഷ് നല്ല എക്സൈറ്റഡ് ആണ്. ലൈക്ക് ഈ ക്രൗഡും ഇങ്ങനത്തെ ഒരു സ്പേസും നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ 2019 പോകുന്നത്, അതിനുശേഷം കോവിഡും അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിന്റെ തിരക്കിലാണോ സംവിധാനത്തിന്റെ തിരക്കിലാണോ? ഇപ്പോൾ അഭിനയം നടക്കുന്നു, സംവിധാനത്തിന്റെ എഴുത്തൊക്കെ നടക്കുന്നു, പക്ഷെ തിരക്കിലേക്കായിട്ടില്ല. ഇപ്പൊ അഭിനയത്തിൽ തന്നെയാണ്. റോബോട്ടുകൾ, AI ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോ റോബോട്ടുകൾ സംവിധാനം ചെയ്യുന്ന ഒരു അവസ്ഥയെ പറ്റി, അല്ലെങ്കിൽ റോബോട്ടുകൾ അഭിനയിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി എന്താണ് അഭിപ്രായം? റോബോട്ടുകൾ ഐ മീൻ ലൈക്ക് നമുക്ക് തടയാൻ പറ്റില്ല, അത് ഭയങ്കര അനിവാര്യം എന്ന് പറയാൻ പറ്റില്ല. അതൊരു കാലത്തിന്റെ മാറ്റമാണ്. നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളും അതിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എന്തൊക്കെ പോയാലും ഇപ്പൊ AI അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എടുത്തിട്ടാണല്ലോ അത് ക്രിയേറ്റ്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവണമല്ലോ, അതുള്ളിടത്തോളം കാലം ക്രിയേറ്റേഴ്സിന് ഒരു സ്പേസ് ഉണ്ടാവും എന്ന് തോന്നുന്നു. തന്നെയല്ല, ഇമോഷൻസ് ഒന്നും എന്തായാലും റോബോട്ടുകളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയാ, രണ്ടു വർഷം കഴിയുമ്പോൾ അമ്മമാർ അതും ചെയ്യും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ട്, ഈ 823 എന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇതുപോലെ ഒരു നോബോട്ട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കേ, റോബോട്ട് അല്ല, ഹ്യൂമൻസുമായിട്ട് മാത്രമാണ് നമ്മൾ കളിക്കുക. ഓക്കെ, സൈമ അവാർഡ്സ് 2023 ഇവിടെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉണ്ട് ഐമ റോസ്മി സെബാസ്റ്റിൻ. ഹലോ ഐമ. ഹലോ. എത്രത്തോളം എക്സൈറ്റഡ് ആണ് സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ, സ്വന്തം ദുബായിൽ സൈമ വന്നിരിക്കുമോ? വെരി എക്സൈറ്റഡ്, വെരി എക്സൈറ്റഡ്. ഓക്കേ, ഇവിടെ സൈമയിൽ വന്നൊരു പെർഫോമൻസ് കൂടെ കഴിഞ്ഞിട്ടിരിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സൈമയിൽ വന്ന് കണ്ടതിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സൈമ 2023 കണ്ടതിൽ വെച്ചിട്ട്, ദ കിങ് ആൻഡ് ക്വീൻ ഓഫ് സൈമ എന്ന് ചോദിച്ചാൽ ആരൊക്കെ ആയിരിക്കും പറയുക? നമ്മുടെ കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉലക നായകൻ കമലാസൻ സാർ ഉണ്ടായിരുന്നു. ഐശ്വര്യ പറയാം.